നമസ്കാരം. ഹിറ്റ്ലറോ സ്റ്റാലിനോ, ആരാണ് കൊടും ഭീകരൻ? പ്ലേഗോ വസൂരിയോ കൂടുതൽ മാരകമെന്ന പോലെയാണ് ചോദ്യമെങ്കിലും ഒരു സംശയമില്ലാതെ വിരൽ ക്രെംലിനിലെ കൊലയാളിക്ക് നേരെ ചൂണ്ടും. റഷ്യൻ വിപ്ലവത്തിന്റെ 100-ാം വാർഷിക കാലത്ത് ഫാസിസം എന്ന വാക്ക് നാഴികയ്ക്ക് 40 വട്ടം ഉപയോഗിക്കപ്പെടുന്ന നേരത്ത് ഹിറ്റ്ലർ സ്റ്റാലിൻ താരതമ്യത്തിന് പ്രസക്തി ഏറെയാണ്. ഹിറ്റ്ലറുടെ പ്രത്യയശാസ്ത്രം ആര്യമേധാവിത്വ സിദ്ധാന്തമായിരുന്നു. ജൂതരോടുള്ള വെറുപ്പായിരുന്നു അയാളുടെ രാഷ്ട്രീയം. ഓരോ അക്ഷരത്തിലും രക്തദാഹം നിറയുന്ന മെയിൻ കാഫ് ആയിരുന്നു ഹിറ്റ്ലറുടെ മാനിഫെസ്റ്റോ. അയാൾ മനുഷ്യരെ കൊന്നൊടുക്കിയില്ലെങ്കിലാണ് അത്ഭുതപ്പെടേണ്ടത്. ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ മാർക്സിസത്തെ നമുക്ക് വിമർശിക്കാം, അതിനോട് വിയോജിക്കാം. പക്ഷേ നിസ്സുവർഗത്തോടുകൂടി അഗാധമായ കൂറും സ്നേഹവുമാണ് മാർക്സിസത്തിന്റെ അന്തർധാര എന്ന വസ്തുത നിഷേധിക്കാനാവില്ല. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ തിയറിയുടെ പേരിൽ അധികാരത്തിലിരുന്ന മഹാപാതകങ്ങൾ ചെയ്തു കൂട്ടിയ മനുഷ്യപൂജയായിരുന്നു സ്റ്റാലിൻ. ട്രോട്സ്കി, സിനനോവ്, കമനോവ്. 1917 വിപ്ലവത്തെ തുടർന്ന് ബോൾഷെവിക് പാർട്ടി രൂപീകരിച്ച ആദ്യ 7-അംഗ പോളിറ്റ് ബ്യൂറോവിലെ മെമ്പർമാരായിരുന്നു ഈ 3 നേതാക്കളും. ട്രോട്സ്കി, സിനനോവ്, കമനോവ്. 1917 വിപ്ലവത്തെ തുടർന്ന് ബോൾഷെവിക് പാർട്ടി രൂപീകരിച്ച ആദ്യ 7-അംഗ പോളിറ്റ് ബ്യൂറോവിലെ മെമ്പർമാരായിരുന്നു ഈ 3 നേതാക്കളും. ഇവർ 3 പേരെയും സ്റ്റാലിൻ കൊലപ്പെടുത്തി. ലെനിൻഗ്രാഡിലെ ഏറ്റവും ജനപ്രിയനായ സെർജി കീറോവ് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് തനിക്ക് പ്രതിയോഗിയാകുമെന്ന് ഭയപ്പെട്ട സ്റ്റാലിൻ അദ്ദേഹത്തെ ശിങ്കിടികളെ ഉപയോഗിച്ച് കൊല ചെയ്ത കുറ്റം സിനനോവിന്റെയും കമനോവിന്റെയും തലയിൽ കെട്ടിവച്ചു. തുടർന്ന് കുപ്രസിദ്ധമായ മോസ്കോ വിചാരണ പ്രഹസനം വഴി രണ്ടുപേരെയും വെടിവെച്ചു കൊന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് മെക്സിക്കോയിൽ അഭയം തേടിയ ട്രോട്സ്കിയെ സ്റ്റാലിൻ അയച്ച സ്പാനിഷ് ഏജന്റ് 1940 IS പിക്കാസ് കൊണ്ട് വെട്ടിക്കൊന്നു. റെവല്യൂഷൻ ബെട്രേഡ് എന്ന മഹത്തായ കൃതിയുടെ കർത്താവിനെ നട്ടുനനച്ച് വളർത്തിയ പ്രസ്ഥാനം തന്നെ മരണത്തിന് ഒറ്റുകൊടുത്തു. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ താത്വിക ഭീമന്മാരായി ട്രോട്സ്കി, സിനനോവ്, കമനോവ് ത്രയങ്ങൾക്കൊപ്പം തലയുയർത്തി നിന്ന ആശയ ഗംഭീരനായിരുന്നു ബുഖാറിൻ. അദ്ദേഹത്തിന്റെ സൈദ്ധാന്തിക വികസനങ്ങളുടെ ഗരിമയെ ലെനിൻ പോലും പ്രശംസിച്ചിരുന്നു. സ്റ്റാലിനെ എതിർത്തു തുടങ്ങിയപ്പോൾ കൃത്രിമ കുറ്റം ചുമത്തി ബുഖാറിനെയും വെടിവെച്ചു കൊന്നു. സ്വന്തം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലെ സ്വാഭാവിക മരണത്തിന് വിധേയരാകാതിരുന്ന ഏതാണ്ട് മുഴുവൻ പേരെയും സ്റ്റാലിൻ ഭൂമിയിൽ നിന്ന് യാത്രയാക്കി. 1936 ആരംഭിച്ച ഗ്രേറ്റ് പർജ് ശുദ്ധീകരണ പ്രക്രിയ വഴി ചിന്താശേഷിയുള്ള മനുഷ്യരെയെല്ലാം ദേശദ്രോഹികളും വിപ്ലവത്തിന്റെ ശത്രുക്കളുമായി മുദ്രകുത്തി കാലപുരിക്കയച്ചു. ലക്ഷക്കണക്കിന് പേരെ വിവിധ പീഡനമുറകളുടെ പരീക്ഷണ കേന്ദ്രമായ ഗുലാഗ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് നരകയാതനകൾക്ക് വിധേയരാക്കി. മഹാഭൂരിപക്ഷവും പീഡനങ്ങളെ അതിജീവിക്കാനാവാതെ ഈ ക്യാമ്പുകളിൽ ഇഞ്ചിഞ്ചായി ഇല്ലാതായി. കഥയും കവിതയും നാടകവും നോവലുമെല്ലാം സ്റ്റാലിനെ വാഴ്ത്തിപ്പാടാനുള്ള ഉപകരണങ്ങൾ മാത്രമായിരുന്നു. ജീവനിലുള്ള കൊതി കൊണ്ട് കലാകാരന്മാർ സ്റ്റാലിൻ ചിത്രങ്ങളും ശില്പങ്ങളും സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. വിസമ്മതിച്ചവർ ഫയറിംഗ് സ്ക്വാഡിന്റെ മുന്നിലേക്ക് വലച്ചിഴക്കപ്പെട്ടു. ഗുലാഗുകളിൽ പട്ടിണിയും താടനമേറ്റ് പുഴുക്കളെപ്പോലെ ജീനിയസുകൾ മരിച്ചു വീണു. 50 ലക്ഷത്തോളം സ്വന്തം ജനതയെ കൊന്നൊടുക്കുന്നതിനും സ്റ്റാലിന് കൂട്ടാളിയായത് രഹസ്യ പോലീസ് മേധാവിയായിരുന്ന ബേരിയ എന്ന നരാധമനായിരുന്നു. ഹിറ്റ്ലർ ജൂതരെയും ജിപ്സികളെയും കമ്മ്യൂണിസ്റ്റുകളെയും സോഷ്യൽ ഡെമോക്രാറ്റുകളെയും കൊന്നൊടുക്കി. പക്ഷേ സ്വന്തം നാസി പാർട്ടിക്കാരെ സഹപ്രവർത്തകരെ അയാൾ ഒന്നും ചെയ്തിരുന്നില്ല. എന്നാൽ സ്റ്റാലിന്റെ നരയാട്ടിന്റെ ഇരകൾ സ്വന്തം സഖാക്കൾ തന്നെയായിരുന്നു. സമാനമായൊരു ഭീകരത ചരിത്രത്തിൽ ഒരിടത്തും ചൂണ്ടിക്കാട്ടാനാകില്ല. കാലവും കോലവും കരിമ്പട്ടികയിൽപ്പെടുത്തിയ സ്റ്റാലിൻ എന്ന രക്തദാഹി മീശയും പിരിച്ച് മിലിട്ടറി യൂണിഫോമിൽ കേരളത്തിലെ കവലകളിലും ജംഗ്ഷനുകളിലും തലയുയർത്തി നിൽക്കുന്നു. ക്രെംലിനിലെ പിശാചിന്റെ പടം വച്ചലങ്കരിച്ച പാർട്ടി സമ്മേളന വേദികളിൽ ഫാസിസത്തിനെതിരെയുള്ള പളഹധ്വനികൾ മുഴങ്ങുന്നു. സ്റ്റാലിൻ പൂജ നിലനിൽക്കുന്ന ലോകത്തിലെ അപൂർവ തുരുത്തുകളിലൊന്നാണ് നമ്മുടെ നാടെന്നോർത്ത് നമുക്ക് സ്വയം ലജ്ജിച്ച് തല താഴ്ത്താം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.